നമസ്കാരം ആന്തൂരിലെ സാജനെ ആത്മഹത്യയ്ക്ക് എറിഞ്ഞുകൊടുത്തവർ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിക്കുന്നു കേസ് ഉയർത്തിയ ആരോപണം റിപ്പോർട്ട് ചെയ്ത ഏഷ്യാൻ ന്യൂസ് റിപ്പോർട്ടർ അഖിലാം നന്ദകുമാറിനെതിരെ കേസെടുത്ത നടപടി ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വരുമ്പോൾ ചർച്ചയാകുന്നത് ആന്തൂരിലെ സാജന്റെ മരണമാണ് സർക്കാർ എസ് എഫ് ഐ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയാൽ ഇനിയും കേസെടുക്കും ആരൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ അവർക്കെതിരെ എല്ലാം കേസെടുക്കും മാധ്യമങ്ങളെയാകെ കുറ്റപ്പെടുത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി കേരള സർക്കാരിന്റെ മാധ്യമപ്രവർത്തകർക്കെതിരായ നീക്കത്തെ കേന്ദ്രത്തിന്റെ മാധ്യമവേട്ടയുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും പറഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയാൽ ആരായാലും അവർക്കെതിരെ കേസെടുക്കും റിപ്പോർട്ടറെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരും കേസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യണം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടും ഗൂഢാലോചനയുടെ ഭാഗമാണ് ഗൂഢാലോചനയിൽ പങ്കാളിയായ എല്ലാവരും പുറത്തു കൊണ്ടുവരണം ഈ കേസ് വ്യത്യസ്തമാണ് മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല ഇനിയും കേസെടുക്കും നേരത്തെ കേസെടുത്തിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് മാധ്യമങ്ങൾ തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഉടൻ തന്നെ സർക്കാർ നടപടി സ്വീകരിച്ചു കർശന നടപടി സ്വീകരിച്ച സർക്കാരിന്റെ മാധ്യമങ്ങൾ പിന്തുണ നൽകിയാണ് വേണ്ടതെന്നും ഗോവിന്ദൻ പറഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയാൽ ആരായാലും അവർക്കെതിരെ കേസെടുക്കണം ഗൂഢാലോചനയുടെ ഭാഗമായി ചിലരെ ഉൾപ്പെടുത്തണം ചിലരെ ഒഴിവാക്കണമെന്ന് പറയാനാവില്ലെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ആന്തൂരിൽ സാജൻ എന്ന പ്രവാസിയുടെ ആത്മഹത്യ ഏറെ ചർച്ചയായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത് അന്ന് സാജന്റെ കുടുംബത്തിന് നീതി നിഷേധിച്ചവർ പുതിയ അജണ്ടയുമായി എത്തുകയാണ് കാട്ടാക്കടയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ആൾമാറാട്ടത്തിലൂടെ എസ് എഫ് ഐ നേതാവ് എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മഹാരാജാസിലെ വിവാദം എസ് എഫ് ഐ നേതാവായിരുന്ന കെ വിദ്യ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കുടുങ്ങി ഇതെല്ലാം നൂറു ശതമാനം സത്യമായിരുന്നു ഇതിന് പിന്നാലെ വലിയ സമ്മർദ്ദമുണ്ടായി നാണക്കേടിൽ ഇടതുപക്ഷവും എത്തി സി പി ഐ പോലും വിമർശിച്ചു അതിനിടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കേസെടുത്തത് ആർഷോമിന്റെ പാസ് സർട്ടിഫിക്കറ്റ് കോളേജ് സൈറ്റിലാണ് എത്തിയത് അവിടെ ഇതെത്തിയതോടെ പരസ്യരേഖയായി അതിലെ അസ്വാഭാവികതയാണ് കേസ് യു ചർച്ചയാക്കിയത് ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയുമാക്കി ഇവിടെ വ്യാജരേഖയോ ഗൂഢാലോചനയും മാധ്യമപ്രവർത്തകർ ചെയ്യുന്നില്ല മുമ്പിലെത്തിയ വാർത്ത അതേപടി റിപ്പോർട്ട് ചെയ്തു അതാണ് ഗൂഢാലോചന കേസായി മാറുന്നത് ഇതിനേക്കാൾ അപാരമായിരുന്നു മറനാടിനെതിരെയുള്ള കേസ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് തന്നെ വെല്ലുവിളിയാണ് ഈ കേസ് പ്രവാസി വ്യവസായി സാജൻ പാറയൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആന്തൂർ നഗരസഭയ്ക്ക് പങ്കില്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ സാമ്പത്തികവും വ്യക്തിപരവുമായ പ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക പ്രയാസം സാജൻ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഈ വികസന വിരുദ്ധർ എന്നെ തോൽപ്പിച്ചു ഇവരോട് ഞാനും എന്റെ ജീവനക്കാരും പോരടിച്ചിട്ട് ഫലമുണ്ടായില്ല പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ പാഴായി സാജന്റെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത നോട്ട്ബുക്കിൽ സ്വന്തം കൈപ്പടൽ സാജൻ എഴുതിയ വാചകങ്ങളായിരുന്നു ഇത് ഈ വാചകങ്ങൾ അന്വേഷണ റിപ്പോർട്ടിൽ അതേപടി പരാമർശിക്കുന്നുണ്ട് എന്നാൽ ആത്മഹത്യയ്ക്കുള്ള കാരണമായി ഇതിനെ കാണാൻ കഴിയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതും അട്ടിമറിയുടെ അന്വേഷണമാണെന്നും വിമർശനമുണ്ടായിരുന്നു നന്ദകുമാറിനെ പ്രതിയാക്കിയാണ് കേസ് എടുത്തത് വിചിത്ര നടപടി എന്നാണ് ചാനൽ ഈ നടപടിയെ വിശേഷിപ്പിച്ചത് ഗൂഢാലോചന ആരോപിച്ച് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും പി എം ആർഷോ നൽകിയ പരാതിയിൽ മാധ്യമ പ്രവർത്തകയടക്കം പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത് സംവിധാനങ്ങളെ പരിഹസിക്കും വിധമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറാണ് സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അഞ്ചാം പ്രതി മഹാരാജാസ് കോളേജ് ആർക്കിയോളജി വിഭാഗം കോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദ് കുമാർ കല്ലോലിക്കൽ പ്രിൻസിപ്പൽ വി എസ് ജോയ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ കെ എസ് യു യൂണിറ്റ് ഭാരവാഹി സി എ ഫാസിൽ എന്നിവരാണ് മറ്റു പ്രതികൾ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ എസ് എഫ് ഐ നേതാവ് വിദ്യ വെറുതെ വിടുന്നവരാണ് ഈ നീക്കം നടത്തുന്നത് ഗൂഢാലോചന അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയുള്ള വ്യാജരേഖ ചമയ്ക്കൽ സത്കീർത്തി നശിപ്പിക്കാനുള്ള ശ്രമം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആവർത്തിച്ചുള്ള ആലോചനപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്